നമസ്കാരം. നാടെങ്ങും തെരഞ്ഞെടുപ്പ് കോലാഹലം പൊടിപൊടിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏറെക്കുറെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ചില സീറ്റുകളിൽ മാത്രമാണ് ചില തീരുമാനം ആകാനുള്ളത്. ഇക്കുറി ഇലക്ഷൻ ആ ഒരു കാഹളം മുഴങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് നേമം മണ്ഡലം. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട നേമം മണ്ഡലം. എന്തുകൊണ്ടാണ് നേമത്തിന് ഇത്രയേറെ പ്രസിദ്ധി കൈവന്നിരിക്കുന്നത്? പ്രത്യേകിച്ചും അവിടെ കോൺഗ്രസ്, CPM, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികൾ, ഈ മൂന്ന് മുന്നണികളുടെയും സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ പല രീതിയിൽ പല തെരഞ്ഞെടുപ്പുകളിലും അവരുടെ ഒരു വിജയപാഠവം കാണിച്ചിട്ടുള്ളവരുമാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും. കോൺഗ്രസിൽ നിന്നും കെ മുരളീധരൻ, അതുപോലെ LDFൽ നിന്നും V. ശിവൻകുട്ടി, മുൻ നേമം MLA കൂടിയാണ് അദ്ദേഹം. അതുപോലെ BJPയുടെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ നേമം. ആ ഒരു സീറ്റിൽ അതിൻ്റെ ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് നേമത്ത് NDA സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് സാക്ഷാൽ കുമ്മനം രാജശേഖരനെ തന്നെയാണ്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജേട്ടനിൽ നിന്ന് മറ്റൊരു രാജേട്ടനിലേക്ക് ബാറ്റൺ കൈമാറുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നാണ് BJP പ്രവർത്തകർ ഇതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെ തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ സമഗ്രമായി കോൺഗ്രസും LDFഉം ചർച്ച ചെയ്യുന്നത് BJPയിൽ നിന്നും ഈ ഒരു മണ്ഡലം തിരിച്ചുപിടിക്കും എന്ന് തന്നെയാണ്. കാര്യം ഇതിന് LDF പറയുന്നത് LDFന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ഇത് എന്നും, അതുപോലെ തന്നെ കോൺഗ്രസ് UDF പറയുന്നത് അവർക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ഇത് എന്നുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ശരത് രമേശ് എന്ന ഒരു യുവാവ് സമൂഹ മാധ്യമത്തിൽ ഈ നേമം മണ്ഡലത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് എഴുതിയ ഒരു പോസ്റ്റ് ഈ ഒരു അവസരത്തിൽ ശ്രദ്ധ നേടുകയാണ്. എന്താണ് ആ പോസ്റ്റെന്ന് നമുക്ക് നോക്കാം. നേമം മണ്ഡലം ചർച്ചകളിൽ നിറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ ഏറ്റവും അധികം പറയുന്ന കാര്യമാണ് കോൺഗ്രസ് വോട്ട് മറിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ജയിക്കും എന്നത്. എവിടെയെന്നാണ് ചോദ്യമെങ്കിൽ നേമം എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതിനവർ പറയുന്നത് 2011-ലെയും 2016-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. 2011-ൽ നേമമണ്ഡലം പുനർനിർണയിച്ച ശേഷം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെ നേമമണ്ഡലത്തിലെ വോട്ടർമാർ എന്ന നിലയിൽ വിലയിരുത്താൻ ഒരു ശ്രമം നടത്തുകയാണ് ഈ ശരത് രമേശ് തൻ്റെ പോസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി, LDFനെ പ്രതിനിധീകരിച്ച ശിവൻകുട്ടിക്ക് 50,076 വോട്ടാണ് ലഭിച്ചത്. അന്ന് രാജഗോപാലിന് 43,661 വോട്ടും. UDFനെ പ്രതിനിധീകരിച്ച ചാരുപ്പാറ രവി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അതിൽ V. ശിവൻകുട്ടിയാണ് ജയിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ORAJAGOPAL 67,813 വോട്ട് രേഖപ്പെടുത്തിയ ഇവിടെ ശിവൻകുട്ടിക്ക് വെറും 53,148 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെയും UDF മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. അന്ന് ORAJAGOPAL വിജയിക്കുകയും ചെയ്തു. 8,671 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് പൊതുവെ ഒരു ചിന്ത കോൺഗ്രസ് വോട്ട് BJPക്ക് പോയിരിക്കാമെന്നാണ്. സത്യത്തിൽ അങ്ങനെയാണോ? നമുക്ക് മറ്റ് ചില കണക്കുകൾ കൂടി നോക്കാമെന്നും ശരത് രമേശ് തൻ്റെ പോസ്റ്റിൽ പറയുന്നു. ശശി തരൂർ ഹാട്രിക് വിജയം നേടിയ സ്ഥലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതേ മണ്ഡലത്തിന് കീഴിലാണ് നേമം നിയോജക മണ്ഡലവും. കോൺഗ്രസ് ശക്തനായ ശശി തരൂരിനെ നിർത്തിയപ്പോൾ നേമത്ത് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെ വോട്ട് വിഹിതം ഇനി പറയുന്ന രീതിയിലാണ്. രാജഗോപാൽ 50,685, അവിടെ ശശി തരൂരിന് ലഭിച്ചതാകട്ടെ 32,689. ശ്രദ്ധിക്കുക, ശശി തരൂർ നിന്നിട്ടും BJP ഭൂരിപക്ഷം 18,046 എന്ന വലിയ സംഖ്യയിലായിരുന്നു നേമം നിയോജക മണ്ഡലത്തിൽ. ഇത് രാജഗോപാലിൻ്റെ വ്യക്തി പ്രഭാവമായി കണക്കാക്കാം, അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ സഹതാപ തരംഗം എന്നും കണക്കാക്കാം. എന്നിരുന്നാലും രാജഗോപാൽ മത്സരിക്കാത്ത 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി ഒന്ന് പരിശോധിക്കാം. ഇത്തവണ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ്. ഇപ്പോൾ നേമത്ത് മത്സരിക്കുന്ന അതേ കുമ്മനം രാജേട്ടൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെ വോട്ട് വിഹിതം എങ്ങനെയാണെന്ന് നോക്കാം. അന്ന് NDA സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ 58,513 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത്. ശശി തരൂർ 46,472, സി ദിവാകരനായിരുന്നു LDF, വെറും 33,000 വോട്ടുകൾക്ക് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം മണ്ഡലത്തിലുള്ള വാർഡുകളുടെ റിസൾട്ടാണ് ഈ ഇനി നോക്കേണ്ടത്. അതായത് കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് പൾസ് അറിയാൻ അതാണല്ലോ എളുപ്പവഴി. അതുകൊണ്ട് തന്നെ 2015 തിരുവനന്തപുരം കോർപ്പറേഷൻ ഫലം, അതായത് നേമം മണ്ഡലത്തിലെ വാർഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം വാർഡുകൾ 100. നേമത്തെ വാർഡുകൾ 21, അതിൽ NDA കൊയ്തത് 11 വാർഡുകളുടെ വിജയമാണ്. LDF 8, UDF 2 വാർഡുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. BJPക്ക് തന്നെയാണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷമെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇത്.
ഇനി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടി നോക്കാം. അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അത് 2020 തിരുവനന്തപുരം കോർപ്പറേഷൻ നിയമമണ്ഡലത്തിലെ ആ ഒരു കണക്കുകളാണ്. മൊത്തം അപ്പോഴും വാർഡുകൾ 100 തന്നെയാണ്. നിയമത്തെ വാർഡുകൾ 21 ആണ്. ഇതിൽ NDA വിജയം കൊയ്തത് 14 വാർഡുകളിലാണ്. LDF 7 UDFന് ഒരു വാർഡ് പോലും ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. കോർപ്പറേഷൻ LDF കേവല ഭരണത്തോടെ പിടിച്ചിട്ടും നിയമത്ത് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു വാർഡ് കഴിഞ്ഞ പ്രാവശ്യത്തിനകം കുറയുകയും ചെയ്തു. ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? BJP നിയമത്ത് 1-ാം സ്ഥാനത്ത് വർഷങ്ങളായി തുടരുമ്പോൾ 2-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. അപ്പോൾ അവർ തമ്മിലാണ് ഈ 2-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ ഇടതുപക്ഷം 3-ാമതാകുന്നു എന്നൊരു പ്രത്യേകതയെ കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും. അതുപോലെ ദുർബലനായ വലതുപക്ഷ സ്ഥാനാർത്ഥി വരുമ്പോൾ വലതുപക്ഷം 3-ാമതാകുന്നു. 2014 മുതൽ BJP 1-ാം സ്ഥാനത്ത് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ പരസ്പരം ഓട്ടുമലയ്ക്കുന്നത് ആരാണെന്നുള്ളത് പകൽ പോലെ ഇതിൽ നിന്നും വ്യക്തമാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ നിയമത്ത് വോട്ട് ചോദിച്ച കോൺഗ്രസ് വന്നപ്പോഴെല്ലാം BJP ഭൂരിപക്ഷം 10,000 കടന്നിട്ടേ ഉള്ളൂ. ഇനി എങ്കിലും സൈബർ പോരാളികൾ നിയമത്ത് BJP ഭാഗ്യം കൊണ്ട് ജയിക്കുന്നതാണെന്നും രാജഗോപാലിന് സഹതാപതരംഗത്തിൽ വോട്ട് ലഭിച്ചതാണെന്നും പറഞ്ഞാൽ ഈ കണക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുക എന്നാണ് ശരത് രമേശ് എന്ന യുവാവ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഏറ്റവും അവസാനമായി, നിയമത്ത് BJP ജയിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. കൃത്യമായ ഗ്രൗണ്ട് വർക്കും തോൽവികൾ നൽകിയ പാഠവും, അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതാണ് നിയമം, ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് വെറുതെ അങ്ങ് തള്ളിക്കളയാനാവില്ല. കാര്യം ഇപ്പോൾ BJP പ്രവർത്തകർക്കിടയിൽ തന്നെ തിരുവനന്തപുരത്ത് ഉള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും വാട്സപ്പ് കൂട്ടായ്മകളിലും ഒക്കെ ഈ ഒരു പോസ്റ്റ് അത്യധികം വൈറലായി മാറിയിരിക്കുകയാണ്. കാര്യം കൃത്യമായൊരു പഠനം ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. എന്തുതന്നെയായാലും വെറുതെയല്ല ഇപ്പോൾ BJP ഗുജറാത്താണ് നിയമം എന്ന് മാധ്യമപ്രവർത്തകർ ആലങ്കാരികമായി പറഞ്ഞു തുടങ്ങുകയാണെങ്കിലും അത് ഏറെക്കുറെ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നിയമം മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അവിടെ താമരക്കൊടി പാറിപ്പറക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഭരണത്തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അത്യധികം ആഹ്ലാദത്തോടെ തന്നെയാണ് BJP ഇപ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. മറ്റു മുന്നണികളും വാശിയോടുകൂടി തന്നെ എതിരാളികളെ മുട്ടുകുത്തിക്കാൻ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരം പൊടിപിടിക്കുന്ന ഒരു മണ്ഡലം കൂടിയായി മാറുകയാണ് നിയമം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.